ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്റെ പേര് ഷറഫ്. ഞാൻ വർക്ക് ചെയ്യുന്ന ലണ്ടനിലെ റോയൽ ലണ്ടൻ ഹോസ്പിറ്റലിലെ ആക്സിഡന്റ് എമർജൻസിയിലെ സ്പെഷ്യലിസ്റ്റ് ഫിസിയോതെറപ്പിസ്റ്റ് ആണ്. ഇപ്പൊ ഞാൻ ഈ വോയിസ് ഇടാൻ പറ്റുള്ള കാരണം എന്ന് പറഞ്ഞാൽ, എന്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞ് നീ ഒരു വോയിസ് എന്താ തരണം, കാരണം ഒരുപാട് ആൾക്കാർ ഭയങ്കര ടെൻഷനിലാണുള്ളത്. ആൾക്കാർ ഈ കൊറോണന്റെ സിറ്റുവേഷൻ ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ഇതാണ്. കാരണം നമുക്ക് ഷോർട്ട് ആയിട്ട് പറയാം, കാരണം കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ആക്ച്വലി നമ്മളൊരു പേഷ്യന്റിനെ, റുട്ടീൻ പേഷ്യന്റിനെ, ആ സാധാരണ കാണുന്ന പേഷ്യന്റിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ, ഒരു യുകെയിലാണെങ്കിൽ PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് എല്ലാവർക്കും ഇല്ലാതെ കാരണം എന്നോട് പറഞ്ഞു, ഇല്ല നിങ്ങൾ സാധാരണ പോയി കണ്ടോളൂ, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എന്റെ അസിസ്റ്റന്റ് പോയിട്ട് പേഷ്യന്റ് നോക്കുന്ന സമയത്ത് പേഷ്യന്റാണ് ഭയങ്കര ചുമയും പനിയൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, അത് ടെസ്റ്റ് ചെയ്യണം, കാരണം ഈ ഒരു സിംറ്റംസ് കാണുമ്പോൾ ആ സിംറ്റംസ് ഒരു കൊറോണന്റെ സിംറ്റംസ് പോലെ തന്നെ എനിക്ക് തോന്നി. കാരണം നമുക്ക് ആ ട്രെയിനിങ് കിട്ടിയിരുന്നായിരുന്നു. അപ്പം റെഫർ ചെയ്ത് ചെക്ക് നോക്കുമ്പോൾ പോസിറ്റീവ് ആണ്. അപ്പൊ എന്നോട് മാനേജർ പറഞ്ഞ് വീട്ടിൽ പോകാൻ പറ്റില്ല, നിങ്ങൾ വേറെ തന്നെ താമസിക്കണം, കാരണം നമ്മൾ അവിടെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനങ്ങനെ ഒരു ഏപ്രിൽ 3 ആകുമ്പത്തേനും വീട്ടിൽ നിന്ന് താമസം, എന്റെ ഫ്രണ്ട്സൊക്കെ പോയി സാധനം കൊണ്ടുവന്ന് ഞങ്ങൾ ഹോട്ടലിൽ താമസിച്ചു. ഇപ്പം ഹോട്ടലിൽ തന്നെയാണ് ഉള്ളത്, തിരിച്ചു പോയിട്ടില്ല വീട്ടിലേക്ക്. പോയിരുന്നു മുന്നേ, അത് നെഗറ്റീവ് കഴിഞ്ഞാൽ പോയിട്ടുണ്ടായിരുന്നു, കണ്ടിട്ട് കൊച്ചിനെ കണ്ടിട്ട് തിരിച്ചു വന്നു. അപ്പം ഏപ്രിൽ 3 4 ഇവിടെ താമസം തുടങ്ങി. 3 വന്ന് 4 വന്ന് എനിക്കൊന്നും പ്രശ്നമില്ല, 5 പ്രശ്നമില്ല, 6 പ്രശ്നമില്ല, 7 പ്രശ്നമില്ല, 7 8 രാത്രി ഒരു 3 മണിയാകുമ്പത്തേനും, രാവിലെ 7 3 മണിയാകുമ്പത്തേനും ഭയങ്കര പനി വന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എണീച്ചിട്ട് ലൈറ്റ് ഇടാൻ പോലും പറ്റുന്നില്ല, ഒരു വെള്ളം ചോദിക്കാൻ ആരുമില്ല, കാരണം ഒരു ഒറ്റപ്പെടേണ്ട അവസ്ഥയായിരുന്നു. കാരണം കൊറോണ വന്നിട്ട് നമുക്ക് സാധാരണ ഒരു പനി വന്ന് നമുക്ക് വൈഫോ അല്ലെങ്കിൽ ഉമ്മാവോ ആരെങ്കിലും ഉണ്ടാവും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, ഇത് ആരുമില്ല. കാരണം ഇത് ഞാനങ്ങനെ കഷ്ടപ്പെട്ട് എണീച്ച് പകുതി ഈ ബെഡിൽ പകുതി ഇരുന്നിട്ട് ജസ്റ്റ് ഫോണ് 0 നിക്കി, ഒരു വെള്ളം കിട്ടുമെന്ന് പറയാൻ വേണ്ടി. കാരണം വെള്ളം ഇല്ല, അവർ പറയുന്നത് സോറി നിങ്ങൾക്ക് കൊറോണന്റെ സിംറ്റംസും നിങ്ങൾ കോവിഡ് ഐസൊലേഷൻ ആയതുകൊണ്ട് നിങ്ങൾ റൂമിലേക്ക് വരാൻ പറ്റില്ല, ഇൻഫെക്ഷൻ കൺട്രോൾ ആണ്. അവർക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവർക്ക് ഒരു പേടി ഉണ്ടാവുമല്ലോ എന്തായാലും. അവരങ്ങനെ വെള്ളം വന്നാൽ പുറത്ത് വെച്ച് എനിക്കാണെങ്കിൽ വെള്ളം എടുക്കാൻ പോലും പറ്റിയിട്ടില്ല. അപ്പോ ഞാൻ എന്താക്കി, പാരസെറ്റമോൾ ഓൾറെഡി കരുതി വെച്ചിരുന്നു, ഞാൻ പ്രിപ്പയർ ആക്കി വെച്ചതുകൊണ്ട് മാനേജർക്ക് കൊണ്ടുതന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എടുത്ത് രാത്രി അങ്ങനെ എടുത്ത് കഴിച്ചു, വെള്ളം ചുമച്ച് കഴിച്ച് പിന്നെ അവിടെ തന്നെ ജസ്റ്റ് കടന്നായി ഉറക്കം വന്നില്ല. പിന്നെ രാവിലെ ആകുമ്പോൾ എണീക്കാൻ പറ്റുന്നില്ല, കൈയൊക്കെ പൊങ്ങുന്നില്ല, കാല് പൊങ്ങുന്നില്ല, എണീക്കണമെന്നുണ്ട്, ഒന്നും പറ്റുന്നില്ല, പനിയാണ്, ഭയങ്കര പനി. ടെച്ച് നമുക്ക് സെൽഫ് ചെക്ക് ചെയ്യാൻ പറ്റുമോ ടെമ്പറേച്ചർ, എന്റെ ലാസ്റ്റ് സാധനം ഉണ്ടായിരുന്നു, ചെക്ക് ചെയ്യുമ്പോൾ 38.5 ആയി. പിന്നെ മാനേജർ വിളിച്ച് സംഭവം ഇങ്ങനെയാണ്, ജോലിക്ക് വരാൻ പറ്റില്ല, സംഭവം ഇഷ്യൂ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ നേരെ പറഞ്ഞു ഓക്കെ ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്കും ടെസ്റ്റ് നെഗറ്റീവ് അല്ല പോസിറ്റീവ് ആയി. പിന്നെ മാനേജർ പറഞ്ഞു യു സ്റ്റേ അറ്റ് ഹോം, മീൻസ് ഇവിടെ കിടക്കാൻ പറഞ്ഞ്. Day 2 ആണെങ്കിലും പനിയും കൂടി, അതുപോലെ തന്നെ നമുക്ക് ചുമയും ഈ വെലിവൊക്കെ വന്ന്, പിന്നെ സ്മെല്ലില്ലാണ്ടായി, കൈ കാലൊക്കെ തളർന്ന പോലെ, നമുക്കൊരു പാരാലിസിസ് എന്ന് പറയാം. നമ്മൾ പേഷ്യന്റിനെ കാണുമ്പോൾ കൈയും കാലും പൊക്കാൻ പറ്റുന്നില്ല, നമുക്ക് പറ്റും അവർക്ക് പൊക്കാൻ പറ്റുന്നു, പക്ഷെ പൊക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ ബോഡി ആണെങ്കിൽ ഭയങ്കര പെയിൻ, തലവേദന ഇവിടുന്ന് ഭയങ്കര വേദനയാണ്, ഭയങ്കര തലവേദനയാണ് അത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു. പിന്നെ ആ ചുമയും വലിവും കൂടി കൂടി വരാൻ തുടങ്ങി. പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ പ്രിപ്പയർ ആയിരുന്നു, എനിക്ക് എന്തായാലും കോവിഡ് വരുന്നതായി, കാരണം അങ്ങനത്തെ സിറ്റുവേഷനാണ് ലണ്ടനിൽ ഉണ്ടായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഷോക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ കുറെ ഇതിനു മുമ്പ് കുറെ സിംറ്റംസും പേഷ്യന്റിനെ കണ്ടുകൊണ്ട് എനിക്ക് വലിയൊരു പേടി ഉണ്ടായിട്ടില്ല. പിന്നെ അണ്ടർലൈങ് ഹെൽത്ത് കണ്ടീഷൻ എനിക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു കുറച്ചും കൂടി ധൈര്യം കൂടുതലായിരുന്നു. പിന്നെ വീട്ടിലൊക്കെ അവരെല്ലാം വിളിക്കും എന്നൊക്കെ പറയും, ഞാൻ അതിൽ ആരൊക്കെ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു ഒന്നും ഓർമ്മയില്ല, ചുമ്മാ ബെഡിൽ തന്നെ കിടന്ന്. അങ്ങനെ ഒരു 4-5 ദിവസം കഴിയുമ്പോഴത്തേനും എനിക്ക് ജസ്റ്റ് എണീക്കാൻ പറ്റി. അതിനിടയിലും ഓരോ സിംറ്റംസ് കൂടി കൂടി വന്ന് പനി 5-ാമത്തെ ദിവസം 36.5 കുറഞ്ഞ്, പക്ഷെ സിംറ്റംസ് അങ്ങനെ ബാക്കിയുണ്ടായിരുന്നു, വെലിവൊക്കെ ഉണ്ടായിരുന്നു, സംസാരിക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പം ബെറ്ററാണ്, കാരണം അങ്ങനെ ഒരു അങ്ങനെ ഞാൻ 20-ാം തീയതി എന്നോട് പറഞ്ഞ് നീ ഓക്കെ ആണോ, നടക്കാൻ പറ്റുന്നുണ്ടോ, ഗിഡിനെസ് ഉണ്ടോ, തലകറക്കം ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ എന്നോട് പറഞ്ഞു ഓക്കെ ഞാൻ ബുക്ക് ചെയ്യാം. അങ്ങനെ ഇവിടുന്ന് ഞാൻ ഇവിടുന്ന് റൂമിൽ നിന്ന് ഞാൻ എന്റെ പുറത്താണ് വണ്ടി എടുത്തിട്ട് ഓറ്റു അറീനയിലേക്ക് പോയി കഴിഞ്ഞിട്ടാകുമ്പോൾ അവിടെയാണെങ്കിൽ ടെസ്റ്റ് കാർ ടെസ്റ്റ് ആണ്, അവർ പുറത്ത് നിന്നിട്ട് നമുക്ക് സാധനം തരും, നമ്മളൊക്കെ ഫുള്ള് സ്വാബൊക്കെ ഇവിടെ ചെയ്ത് മുക്കിലൊക്കെ ചെയ്തിട്ട് അതിനകത്ത് കൊടുത്ത് അവരോട് ഒരു ബിന്നിലിട്ട് കൊടുക്കണം. അങ്ങനെ അത് 22-ാം തീയതി നെഗറ്റീവ് ആയിട്ട് വന്നിട്ട് മാനേജർ യു ക്യാൻ ഗോ ഹോം. അങ്ങനെ ഞാൻ ഏകദേശം 4-ാം തീയതി തൊട്ടിട്ട് 22-ാം തീയതി എണ്ണാൻ പോലും പറ്റുന്നില്ല, ഓൾമോസ്റ്റ് ഒരു 20 ഡേയ്സ് തന്നെ കൂട്ടിക്കോ, ഒരു 18 ഡേയ്സിൽ എന്റെ മക്കളെ കണ്ടിട്ടില്ല, വൈഫിനെ കണ്ടിട്ടില്ല. അപ്പൊ അവരൊക്കെ ആണെങ്കിൽ വീഡിയോ കോൾ കടക്കിടക്ക് ചെയ്യുമ്പോൾ വാ വായു വാ വാ എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ ടെസ്റ്റിനകത്ത് പോയിട്ടാകുമ്പോൾ ഞാൻ അവരെ ജനലിലൂടെ ദൂരത്ത് നിന്ന് കണ്ട്, അപ്പൊ അവർ മോൻ പറയുന്നത് പോകണ്ട പോകണ്ട എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ നമുക്ക്, ആ ഒറ്റപ്പെടലിന്റെ ഫീലിങ്സ്, അവരെടുക്കാൻ പറ്റാത്ത ഫീലിങ്സ് ഒക്കെ ഒരുപാടുണ്ടാവും. പിന്നെ നമ്മൾ ഈ പനിയൊക്കെ വന്ന് ആരെയും ഹെൽപ്പ് ചെയ്യാതില്ലാതെ ഒറ്റക്ക് കിടക്കുമ്പോഴുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാവും. ഇതൊക്കെയായിരുന്നു എന്റെ സിറ്റുവേഷൻ. പിന്നെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രീറ്റ്മെന്റ് നമുക്ക് ആകേണ്ടായിരുന്നത് പാരസെറ്റമോള് കഴിക്കുക, പിന്നെ വെള്ളം കുടിക്കുക, പിന്നെ കെറ്റിലിൽ ഫ്യൂംസ്, നമ്മുടെ ഹോട്ടലിൽ അവർ കെറ്റിലെഴുതുള്ളൂ, കെറ്റിലിൽ ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് ആ ചൂടുവെള്ളത്തിലെ ഫ്യൂംസ് ഇങ്ങനെ വലിക്കുക,
പിന്നെ ഇവർ രാവിലെ ഓറഞ്ചും ഓറഞ്ച് ജ്യൂസും തരും, അത് കഴിക്കുക. പിന്നെ അത്യാവശ്യം ഫുഡ് കഴിക്കുക, റിലാക്സ് ചെയ്യുക, ബെഡിൽ തന്നെ കിടത്താം. അഞ്ച് ദിവസം ബെഡ് തന്നെ ചെയ്യുക, കാരണം പിന്നെ ടോയ്ലറ്റ് പോയാൽ എങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അതിനൊക്കെ വേറെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. കാരണം യൂറിൻ ബോട്ടിൽസും കാര്യമൊക്കെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയാണ്, അങ്ങനെ അഡ്ജസ്റ്റ് ആക്കി നിന്ന് പല്ല് തേച്ചിട്ടുണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ എല്ലാം ഓക്കെയാണ്. അങ്ങനെ ആ ടെസ്റ്റ് കഴിഞ്ഞ് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെ എക്സസൈസ് ചെയ്ത് നമ്മുടെ കാർഡിയോ ബ്രീതിങ് എക്സസൈസും ഒരു ഫിസിയോ അതിന്റെ ഒരു ബെനിഫിറ്റ് ആണെന്ന് മനസ്സിലായി. കാരണം കുറെ ഓവർ ബ്രീതിങ് എക്സസൈസും സ്ട്രെങ്തിങ് എക്സസൈസും കുറച്ച് റൺ ചെയ്തിട്ടുള്ള നമ്മുടെ എജിലിറ്റി ട്രെയിനിംഗ് ഒക്കെ ചെയ്തിട്ട് ബ്രീതിങ് കൺട്രോൾ നോർമലായിട്ട് കൊണ്ടുവന്ന് ഇപ്പൊ ഞാൻ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആണ്. നാളെയാണ് എന്റെ ഫസ്റ്റ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്, തിരിച്ച് വീണ്ടും ഗോദയിലോട്ട് പോകുന്ന നാളെയാണ്. അപ്പോ ആൾക്കാർ പറയും എന്തുകൊണ്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയില്ല. കാരണം എന്റെ ഹോസ്പിറ്റൽ ഇവിടുന്ന് തൊട്ടടുത്താണ്. ഓക്കെ, എനിക്ക് എന്റെ മാനേജർ ആണെങ്കിൽ ഹോസ്പിറ്റലൈസ് ചെയ്യാം. പക്ഷെ ഹോസ്പിറ്റൽ എന്ന ആവശ്യം എനിക്ക് വരാത്ത കാരണം ഞാൻ ഹോസ്പിറ്റലിൽ നീഡിയല്ല. കാരണം എനിക്ക് ബ്രീത്തിങ്ങിന് ഇഷ്യൂ ഇല്ല, എനിക്ക് അണ്ടർലൈങ് ഹെൽത്ത് കണ്ടീഷൻസ്, ഞാൻ മരണത്തോട് മല്ലിടുന്ന അവസ്ഥയിലല്ലായിരുന്നു. ഈ കൊറോണ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെ പാരസെറ്റമോള് കഴിക്കാൻ പറ്റും, പിന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റും. ഇത് ചെയ്താൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് നല്ല ബെറ്റർ ആയിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. പിന്നെ ആ ഒരു ഫസ്റ്റ് പീക്ക് ഒരു 5 ഡേയ്സ് പനി വന്ന് പിന്നെ പനി കുറഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്കുണ്ടാവും. പിന്നെ നമ്മൾ ഓക്കെ ആവും. പിന്നെ നമുക്ക് ബ്രീത്തിങ് ഉണ്ടാവും, വീസിംഗ് ഉണ്ടാവും, കഫിംഗ് ഉണ്ടാവും, ഒരു മെലൈക്ക് ബോഡി ഏക്കും, അനോറക്സിയ, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, പിന്നെ ഛർദ്ദിക്കുന്നതൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരും. ഇപ്പോഴും എനിക്ക് ചില സമയത്ത് കുറെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്രീത്തിങ് ഇഷ്യൂസ് വരാറുണ്ട്. പക്ഷെ ഞാനത് മനസ്സിലാവും, അതെന്റെ ടോളറൻസ് കൂട്ടി കൊണ്ടുവരാൻ നിൽക്കുന്നുള്ളതാണ്. കുറെ ടൈം അധികം പോകുന്നെടുക്കാൻ കുറച്ച് ചുരുക്കിയിട്ട് പറയുക, കാരണം അല്ലെങ്കിൽ ബോർഡിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ പോയി അവിടെ തന്നെ കിടക്കണം എന്നുള്ള മെന്റാലിറ്റി കൊറോണയിൽ ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ കിടന്നിട്ട് നമുക്ക് സിംപ്റ്റംസ് നമ്മുടെ ഒരു മിനിറ്റിൽ ഒരു 22-23 പ്രാവശ്യം അവിടെ റെസ്പിറേറ്റ് വരുവാണെങ്കിൽ, 23-ൽ കൂടുതൽ വരുവാണെങ്കിൽ, പിന്നെ നമ്മുടെ ടെമ്പറേച്ചർ 38.5 ആവുകയാണെങ്കിൽ, നമ്മുടെ ബ്ലഡ് പ്രഷർ ലോ ആണെങ്കിൽ അല്ലെങ്കിൽ കൂടുവാണെങ്കിൽ നമുക്ക് സെപ്സിസ് വരാൻ ചാൻസ് ഉണ്ട്, ന്യൂമോണിയ ചാൻസ് ഉണ്ട്. അങ്ങനെ ടെമ്പറേച്ചർ ഒക്കെ വരുമ്പോൾ ആ സിറ്റുവേഷനിൽ മാത്രമേ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ ആവശ്യമുള്ളൂ. പക്ഷെ നമ്മൾ അതിന് മുമ്പ് ടെമ്പറേച്ചർ ഫീവറൊക്കെ അഡ്ജസ്റ്റ് ആക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ഇതൊരു പ്രശ്നം വരാൻ വേണ്ടി പോകുന്നില്ല. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകണം എന്നുള്ള യാതൊരു തീരുമാനം നിങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിനെക്കുറിച്ച് യാതൊരു ചിന്തിക്കാൻ ആവശ്യമില്ല. ഇപ്പൊ ഞാൻ എന്റെ മക്കളെ കണ്ടു, പക്ഷേ അവരെ കൂടെ കളിക്കാൻ വേണ്ടി നാളെ മുതൽ നമുക്ക് ആക്റ്റീവായിട്ട് പോകാൻ പറ്റും. അപ്പൊ എല്ലാവരെയും നിങ്ങളെല്ലാം ധൈര്യമായിട്ടിരിക്കും, കൊറോണ നമുക്ക് നന്നായി നേരിടാൻ പറ്റും. കൊറോണയെ നമുക്ക് നമ്മൾ കാരണം ഒരുപാട് അസുഖങ്ങൾ അനുഭവിക്കുന്ന അവരടുത്ത് പോയി സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ നോക്കുക, വീട്ടിൽ തന്നെ നിൽക്കുക. ഒറ്റപ്പെടലിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാവും, അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞാനൊക്കെ പുറത്ത് കറങ്ങി നടക്കുന്ന ഒരാൾ പെട്ടെന്ന് ഒരു 20-22 ദിവസമൊക്കെ വീട്ടിനകത്ത് ഒരു ഹോട്ടലിനകത്ത് കിടക്കുന്ന ഫീലിങ്സ്, ലോൺലിനെസ്, ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ മനസ്സ് വളരെ പോസിറ്റീവായി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് നമ്മുടെ കൊറോണ നേരിടാൻ പറ്റും, ലൈഫിനെ നേരിടാൻ പറ്റും. എനിവേ, താങ്ക് യു വെരി മച്ച് ബ്രോ. അസ്സലാമു അലൈക്കും, ഗുഡ് ബൈ എവരി വൺ.